यक्षगानम् ഞങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് എസ്റ്റേറ്റ് വരെ പോവുകയാണ്.
അത് പറഞ്ഞിട്ട് പോവാന്ന് കരുതി. എന്റെ ചിറ്റപ്പന് തീരെ സുഖമില്ല. ഞാൻ തന്നെ പോയി എസ്റ്റേറ്റിലെ കാര്യങ്ങൾ നോക്കിയാലേ ശരിയാവും. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ പോവുകയാണ്. വേണു, നമ്മുടെ എസ്റ്റേറ്റിന്റെ തൊട്ടടുത്താണ് ഇവരുടെ എസ്റ്റേറ്റ്. ഓഹോ സാവിത്രി, കഴിഞ്ഞ ആഴ്ച ഞാൻ പണിയാൻ കൊടുത്ത നെക്ലസ് ഇനി ഒരാഴ്ച കഴിഞ്ഞേ കിട്ടുള്ളൂ. അത് വാങ്ങി പാർസൽ അയച്ചു തരണം. പെണ്ണുങ്ങൾക്ക് സാരി ആഭരണങ്ങൾ മാത്രമേ വർത്താനം പറയുള്ളൂ. ഞങ്ങൾ ഇറങ്ങട്ടെ. നമ്മൾ എസ്റ്റേറ്റിൽ പോകുമ്പോ പണം നിറയ്ക്കാനുള്ള ബോർഡ്, ബ്രഷ്, സ്റ്റാൻഡ്, പെയിന്റ് എല്ലാം എടുത്ത് കറക്റ്റ് ആക്കി വെച്ചിരിക്കണം കേട്ടോ. അതെന്തിനാ ഡാഡി? അയ്യോ, നിങ്ങൾ കാറ് കാണുമ്പോഴത്തേക്കും സ്വച്ഛമായിട്ട് ഞാൻ ഇത് വരയ്ക്കാനായിട്ട് എനിക്ക് സൗന്ദര്യമുള്ള ഒരു സ്ത്രീ രൂപത്തെ ഞാൻ ഈ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുപിടിക്കും. പണ്ട് ഇപ്പൊ സൗന്ദര്യമില്ല. നിങ്ങൾ എന്തിനാ ഭയക്കൂടുന്നത്? നമ്മളെല്ലാം എസ്റ്റേറ്റ് സെന്ററിലേക്കാ പോകുന്നത് അല്ലെങ്കിൽ. കുഴൽ വേണം, കുഴവ വേണം, ആദിത്യ താരാദിത്യ. അയ്യോ, മുതലാളിന്റെ കാറാ വരുന്നത്. നിന്നെ എവിടെ കൊണ്ടൊന്ന് ഒളിച്ചു? എന്തിനാ ഒളിക്കുന്നത്? ഒരു വെച്ചാൻ പറ്റുന്നത്. വേണു, ഇതാണ് പാറ്റുപിള്ള. ഇദ്ദേഹമാണ് ഇവിടുത്തെ ചീഫ്. ഓഹോ, ആ പാറ്റുപിള്ളേ സാധനങ്ങൾ എടുത്ത് മുറിക്കൊണ്ടിരുന്നു. ഞങ്ങളിവിടെ കുറച്ച് ദിവസം കാണും. നല്ല ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ. ആഫ്രിക്കയിലായിരുന്നപ്പോ ആഫ്രിക്ക. നേരം തണുത്ത് മയങ്ങി മയങ്ങി വരുന്നു. അല്ലോ അല്ലോ എന്നൊരു നിലവിളി. ഞാൻ ശബ്ദം കേട്ട് പുറത്ത് വന്നപ്പോ തണുത്ത് വിറച്ചു നിൽക്കുന്നു. ആരെ? ഈ കൊച്ച്. ഇത് കൊച്ചാണോ? അതൊക്കെ ഇരിക്കട്ടെ, ഇപ്പൊ തന്റെ ഭാര്യയാണ്. മുതലാളന്മാർക്ക് നിർബന്ധമാണെങ്കിൽ പാറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്താത്ത. ഈ വീട് തൂത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണ്ടാരെ, ഇതിൽ ആളുതാമസമില്ലെന്ന് തോന്നിയായില്ല. ഭംഗിയും പാറ്റുള്ളയും കൂടി ഇവിടെ നമ്മുടെ ആഫ്രിക്കൻ വീട് ഇതിന്റെ പകുതി പോലും ഇല്ലല്ലോ. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഒന്ന് പറയാം. ഇതെന്റെ ബെഡ്റൂം, അതെന്റെ ക്യാമറ. കോളേജ് വിട്ട ശേഷം ഫോട്ടോഗ്രാഫി ആയിരുന്നു എന്റെ ഹോബി. വേണു ഇവിടെ വന്നിട്ടില്ലല്ലോ. ആ, ഞാൻ ഇവിടെ ആയിരുന്നു താമസം. ഇവിടെ എനിക്ക് ഡാർക്ക് റൂമും ഉണ്ട്. ആകെ പേടി തോന്നുന്നു. രണ്ടു മൂന്ന് ദിവസം ഇവിടെ താമസിച്ചൊക്കെ പരിചയം. ഈ പേടിയൊക്കെ അങ്ങ് മാറും. സാവിത്രി ഒരു കാര്യം ചെയ്യും, മുറി പോയി ഒന്ന് വിശ്രമിക്കും. നിന്നെ നീ ഇവിടെ ഒന്ന് കൂട്ടുക. അപ്പോഴേ
നമുക്ക് ഈ പ്രകൃതി സൗന്ദര്യം ഒക്കെ ഒന്ന് നടന്നു കാണണ്ടേ? പിന്നെ തീർച്ചയായിട്ടും തലവടിയായിരുന്നു. എന്താ അവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? എന്നെ അങ്ങനെ വിളിക്കരുത്. എന്താ വിളിച്ചാൽ? എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമാണെങ്കിലോ? അങ്ങനെ ഇഷ്ടപ്പെടണ്ട. ചേട്ടാ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു പോയി, എന്ത് ചെയ്യാൻ? ഒപ്പം വേറൊന്നും വേണ്ടേ? വേറൊന്നും വേണ്ട. വല്ലാതെ ക്ഷീണിച്ചു പോയല്ലേ? എനിക്കൊരു ക്ഷീണമില്ല. വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെ കാണാനാണ്? പ്രീഡിഗ്രിക്ക് തോറ്റപ്പോൾ തന്നെ അച്ഛൻ എന്റെ പടത്ത് നിർത്തി. പിന്നീട് പുറത്തിറങ്ങുന്നത് വിവാഹം കഴിഞ്ഞ് അങ്ങോട്ട് വന്നപ്പോഴാണ്. ഇത്തരം സ്ഥലങ്ങളെല്ലാം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഏതായാലും വേണു വന്നത് നന്നായി. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് മധുവിന് ഒരു അവസരം കിട്ടിയത് ഇപ്പോഴാണ്. ഒന്നുമില്ല. എന്താ സാവിത്രി? എന്തോ ശബ്ദം കേട്ടതുപോലെ. ശബ്ദമോ? എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. നമുക്കിവിടെ ഒരു മാസമെങ്കിലും താമസിച്ചിട്ട് പോയാൽ മതി. മനസ്സിനും ശരീരത്തിനും വളരെ നല്ലതാണ്. എന്താ എന്ത് പറ്റി? എന്തും ആ ശബ്ദം. കാടല്ലേ? പക്ഷേ വളകിരിക്കാം. വളയിൽക്കോ? അത് നിന്റെ വെറും തോന്നല. അയ്യോ അല്ല, ഞാൻ കേട്ടതാണ്. അതാ അതാ ഇപ്പോഴും കേൾക്കുന്നു. എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. അയ്യോ എനിക്ക് പേടിയാവുന്നു. വരൂ നമുക്ക് പോവാം. ശരി പോ. എന്ത് പറ്റി സാവിത്രി? ആരും എന്റെ പുറത്ത് പിടിച്ചതുപോലെ. എല്ലാം നിന്റെ ശരീരത്തിന്റെ ക്ഷീണം കൊണ്ട് തോന്നുക. സാരമില്ല, വരുപ്പോ. നീ ഞാൻ മരവോട്ടിക്കുന്ന കാക്കയെ പോലെ ഇരിക്കാതെ എന്നെ വന്നു സഹായിക്കരു പങ്കി. ഞാൻ എന്തിനെ സഹായിക്കുന്നേ? ഞാനിവിടെ പിച്ചയ്ക്ക് വന്നവളല്ലേ. ഓ എന്റെ പൊന്നു പങ്കി, ഞാൻ തമാശ പറഞ്ഞു. നീ എത്ര അന്നോ തൊണ്ടോന്ന് വിളിച്ചോണ്ട് ഞാനിങ്ങ ഇവിടെ കയറി വന്നതല്ല. നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് എന്നെ കല്യാണം കഴിച്ചോണ്ടല്ലേ. അത് സത്യം, പക്ഷെ അത് പറയാനൊക്കോ? മുതലാളിയോട് ചോദിക്കാതെ കല്യാണം ചെയ്യുന്ന അറിഞ്ഞാൽ പണി കാണുമോ? ഈ മുതലാളിമാരെ വിശേഷം ഒന്നും എനിക്ക് കേൾക്കണ്ട. അപ്പൊ ആ കാര്യത്തില് നല്ല ജ്ഞാനമുണ്ടെന്ന് തോന്നുന്നല്ലോ. ആ തീ കെടാറായി. അത് നീ കത്തിക്കാവുന്നല്ലോ ഒന്ന്. നീ ഒന്ന് എഴുതി എന്തെങ്കിലും ഒന്ന് ചെയ്യും. എന്റെ കയ്യും കാലും ഒപ്പം നാളെ എന്തൊരു കഷ്ടം.
വല്യമുതലാളി മരിച്ച പിന്നെ ഈ എസ്റ്റേറ്റ് ഉറങ്ങിയത് പോലെയാണ്. നാലഞ്ച് കൊല്ലമായിട്ട് കൊച്ചുമുതലാളി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂലും ചെയ്യത്തില്ല. എന്റെ ബിസിനസ് ഒക്കെ സിറ്റിയിലല്ലേ. ഇനിയും കൊച്ചുമുതലാളി ഇവിടെ തന്നെ കാണുമല്ലേ. ഈ തൊഴിലാളി പ്രശ്നമെല്ലാം അവസാനിപ്പിച്ചു കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിപ്പോകും. വെള്ളം ചൂടായിട്ടുണ്ട്, കുളിക്കുന്നില്ലേ? കുളിക്കാം, ഈ പത്രമൊന്ന് വായിക്കട്ടെ. ഞാൻ അവിടെയും ഒന്നും കാണുന്നില്ല. നിനക്ക് എന്ത് പറ്റി സാധിക്കും? പതിവില്ലാതെ കുറെ അധികം നടന്നില്ലേ, അതിന്റെ ക്ഷീണം. ഇത് നടന്നതുകൊണ്ട് ഓടി ക്ഷീണിച്ചതുകൊണ്ടൊന്നുമല്ല, ഓർക്കാനിക്കണം തോന്നുന്നുണ്ടോ, ഛർദ്ദിക്കണം തോന്നുന്നുണ്ടോ? സാവിത്രി, നീ മുറിയിൽ പോയി അല്പം വിശ്രമിക്കും. അമ്മാവാ, അമ്മാവനിവിടെ ഭയം തോന്നുന്നുണ്ടോ? ആഫ്രിക്കയിലെ വന്യമൃഗങ്ങൾ നിറഞ്ഞ കോല വരാന്തരത്തിൽ വെച്ച് നിന്റെ ഭയങ്കരിയായ അമ്മാവിയെ കണ്ട പോലും ഞാൻ ഭയന്നിട്ടില്ല. പിന്നാണോ ഈ മനോഹരമായ രമ്യ സമയത്തില്? എനിക്ക് ഈ സമയത്ത് ഇങ്ങനെയാ, കാലൊക്കെ ഭയങ്കര വേദനയായിരിക്കും. എടി ആ ഡോക്ടർ എങ്ങനെ, ആള് കൊള്ളാമോ? എനിക്ക് എങ്ങനെ അറിയാം കുഞ്ഞെ, ഞാൻ ഈ ഇടയ്ക്ക് കണ്ടതല്ലേ ഉള്ളൂ. എനിക്ക് ആ ഡോക്ടറെ കണ്ണെടുത്താ കണ്ടുകൂടാ. ആ ശരീരം കണ്ടോ, കാട്ടുപോത്തിനെ പോലെ, കണ്ണോ മൂങ്ങിയെ പോലെ, പുറം പോലുള്ള മുഖം, മനുഷ്യന്റെ ഒരു ലക്ഷണവുമില്ല. ഇയാളെ ഏതെങ്കിലും ഒരു പെണ്ണ് കല്യാണം കഴിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഏ, ആര് കല്യാണം കഴിക്കാനാ? ഒന്ന് അമർത്തി ഒഴിയടി. ആ അങ്ങനെ അമർത്തി. എന്നെ പോലൊരു സുന്ദരിയെ ആ തടി എന്നെ കിട്ടുമോടി? എനിവാല് പോലത്തെ മുടിയും കുത്തി കാലുകളും രണ്ട് ഇഞ്ച് പൊക്കമുള്ള നിന്നപ്പോൾ ഒരു സുന്ദരി അയാൾക്ക് എങ്ങനെ കിട്ടാനാണ്? നിന്റെ കണ്ണിലെ കല്ലെടുത്തിട്ടും വീണ്ടും ഇത് പറയുന്നല്ലോ. സ്നേഹമുള്ള പെണ്ണുങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനെ കുറിച്ച് അങ്ങനെ പറയും. ഓഹോ, നിന്റെ പുതിയ തത്വമായിരിക്കും. ഇവിടെ ഒന്നും ആരുമില്ല. നിന്റെ കണ്ണൊക്കെ എടുക്കട്ടെ. അണ്ണനെ പോലെ ദഹനിട്ട് സഹിക്കാൻ വയ്യ. ഇപ്പോൾ ചോറ് വിളമ്പ്.
സാവിത്രി ആ ടവലും എടുത്ത്
പേടിച്ചു പോയി പാട്ട് കേട്ടാൻ പേടിയാണ് അർദ്ധരാത്രിയിലാണോ പാട്ട് ഈ റൂമിൽ ഒരു പഴയ ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു അത് ഓൺ ചെയ്ത് നോക്കി അത്ര തന്നെ മതി മതി ഇനിയെങ്കിലും ഉറങ്ങണം ഞാവോ പോവുകയാണോ കണ്ണിലെ കഥ എടുക്കണ്ടേ അതിന് വേറെ ആളെ നോക്കിയാൽ മതി താങ്ക് യു ഗുഡ് നൈറ്റ് ചെറുപ്പത്തിലേ തൊട്ടതെല്ലാം നിനക്ക് പേടിയാണ് പിന്നെ ഇപ്പൊ സ്ഥലം മാറി താമസിച്ച പറയാനുണ്ട് എന്നെ നിമിഷം തോറും ഭയപ്പെടുത്തി ഏതോ ഒരു ശക്തി എന്നിലേക്ക് കടന്നു ഓടാൻ ശ്രമിക്കുന്നു നല്ലപോലെ ഒന്ന് കടന്നുറങ്ങും എല്ലാ സുഖവും ഡാഡി ഞാൻ പറഞ്ഞില്ലേ ആ ചേപ്രക്കാരാണിത് ഓ അപ്പൊ ഈ കുന്തമാണ് ഇന്നലെ രാത്രി നമ്മളെയൊക്കെ പേടിപ്പിച്ചവര് ഭഗവാനെ എത്ര നാളാ ഈ കുന്ത ഇവിടെ ഇരിക്കുന്നത് എന്നിട്ടൊന്ന് തൊട്ടു നോക്കാൻ വേണ്ടി എനിക്ക് തോന്നിയിട്ടില്ല ഏതോ Thank you.
ആഫ്രിക്കൻ മിയാവ്.
ഇതൊന്ന് ഓർത്തു വെക്കണമെങ്കിൽ രണ്ട് മൂന്ന് മാസം കഴിയണം. ആഫ്രിക്കയിലായിരുന്നെങ്കിൽ മതി മതി, എപ്പോ നോക്കിയാലും ഒരു ആഫ്രിക്ക. പാച്ചുമിനി സൂപ്പ് ഉണ്ടോ? കൊണ്ടുവന്ന് കുഴിമുറിയുണ്ട്. സോപ്പില്ല, സൂപ്പ്. അയ്യോ കുഞ്ഞു സൂപ്പ് കഴിക്കാറില്ലല്ലോ. ഐസ്ക്രീം വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ. ആണുങ്ങളുടെ കൂടെ താമസിച്ച അങ്ങനെയാ. നിങ്ങൾ ആണാണെന്ന് ആര് പറഞ്ഞു? അത് ശരി. അപ്പൊ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് ഇതുവരെ തിരിച്ചറിയ കാര്യമല്ല. എന്താ ഒറ്റയ്ക്ക് ഇങ്ങനെ? പിന്നെ നിങ്ങളും കൂടെ വേണോ? ഓ, ദേഷ്യത്തിനാണല്ലോ. നമുക്ക് കണ്ണിലെ കറണ്ട് എടുക്കാം. ഒറ്റയ്ക്ക് എവിടെ പോകുന്നു? എവിടെ പോകുന്നു എന്ന് ഞാൻ നോക്കിയിട്ട് വരാം. ഞാനും കൂടെ വരാം. വേണ്ട, ഞാൻ ബംഗ്ലാവിലേക്ക് പോയിക്കൊള്ളു. രൂപം മാത്രമേ മാറിയിട്ടുള്ളൂ. ആത്മാവ്
അമ്മയുടെ മകൾ രജനിയുടേത് തന്നെയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ ഈ ബൊമ്മ ഓർമ്മിക്കുന്നു. ഞാൻ അങ്ങോട്ട് രജിസ്ട്രേഷൻ പോയപ്പോൾ വാങ്ങിക്കുന്നു. അമ്മ ഈ പാട്ട് ഓർമ്മിക്കുന്നു. അമ്മ എന്നെ കൊണ്ട് എപ്പോഴും പഠിപ്പിക്കാനുള്ള ആ പാട്ട്. ജീവിക്കാനുള്ള എന്റെ ദാഹം തീരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോയി. ആ ദാഹവുമായി എന്റെ ആത്മാവ് ഇവിടെയൊക്കെ അലയുകയായിരുന്നു. ഇപ്പോഴെനിക്ക് എന്റെ രവിയെ തിരിച്ചു കിട്ടി. ഈ ശരീരത്തിൽ ഞാൻ കടന്നു കൂടുകയും ചെയ്തു. അമ്മോ, ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കൂ അമ്മേ. ഞാൻ അമ്മയുടെ മകൾ രജനിയാണ്. എന്നെ മോളെ എന്നെ വിളിച്ചു അമ്മേ. വിളിച്ചു ശരീരം വിട്ട് ഞാനിനി പോവില്ല. എന്റെ കഴിയെ വിട്ട് ഞാനിനി പോവില്ല. എന്റെ മകളോട് എന്തൊക്കെയായി കേൾക്കുന്നു എനിക്കൊന്നും അറിയാൻ പറ്റിയിരിക്കും. ഞാൻ മരിച്ചത് കർക്കിടക മാസത്തിലെ കർത്താവിന്റെ അന്നായിരുന്നു. ഈ 5 ദിവസം കൂടി കഴിഞ്ഞാൽ കർത്താവാണ്. ഈ വരുന്ന കർത്തവാവിനുള്ളിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്റെ രതിയുമായി താമസ്യ ബന്ധം പുലർത്താൻ സാധിച്ചാൽ ഞാൻ ജയിച്ചമോ. പിന്നെ ഈ ശരീരം വിട്ട് എനിക്ക് പോകേണ്ടി വരില്ല. രതിയുമായി ബന്ധം പുലർത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കൊരു വഴിയേ ഉള്ളൂ. ഈ വരുന്ന കർത്തവാവിന്റെ അന്ന് ഇതാരോടും പറയരുതമ്മേ. അമ്മയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാനിവിടെ വന്നതാണ്. ഞാൻ പിന്നീട് വരാമമ്മേ. പറയട്ടെ. ദൂരത്താണോന്ന് എടോ പാറ്റു. എയ്റോപ്ലെയിനിൽ ഒരു ദിവസം പറന്നാലേ അവിടെ എത്താൻ സാധിക്കും. അവിടുത്തെ പെണ്ണുങ്ങൾ ഇത്ര ഉടുപ്പാണ് ഇടുന്നത്. എടോ, അവിടുത്തെ പരിസരം ഉടുപ്പില്ലാതെ നടക്കുന്നതാണ്. പിന്നെ ഞാനൊരു ഭാരത സ്ത്രീയല്ലേ. ഭാരതത്തിന്റെ മാനം കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ. പിന്നെ എന്തോന്ന്? എന്താടോ? എന്റെ അന്ന് മുതൽ ഒരാഗ്രഹം മനസ്സിൽ കിടന്ന് പിടക്കുകയാണ്. ചോദിക്കണം ചോദിക്കണമെന്ന് വിചാരിക്കും. പക്ഷെ ഒരു ഭയം, ഒരു നാണം. ഇതുപോലെ പഴയ ഉടുപ്പ് കിട്ടിയാല് എന്റെ പങ്കിക്കൊന്ന് ഇട്ട് കാണാണ് ഒരു മൂന്ന്. ഓ, ഞാൻ വിചാരിച്ചു. കൊച്ചമ്മേ, ഒരു കാര്യം പറഞ്ഞേക്കാം. ഭർത്താക്ക മരം മര്യാദക്ക് വളർത്തണം. അത് തന്നെ ഞാനും പറയുന്നത്. ഭാര്യമാരെ അടക്കി ഒതുക്കി വീട്ടിൽ നിർത്തണം. Woo!
ഏലക്കായുടെ മണം വന്നപ്പോ ഞങ്ങളൊക്കെ അങ്ങ് മറന്നുപോയി അല്ലേടി. അല്ല മനസ്സിലായില്ല, കളിയാക്കണം. നിങ്ങളുടെ പ്രാണസഖിയല്ലേ, ഇതുവരെ ഒരാസം കൊണ്ടുള്ള പരിഭവമായിരിക്കും. കളിയൊക്കെ മതിയാക്കേ, വന്നിട്ട് 3 ദിവസമായല്ലോ, ഒരു ഫോൺ കൂടെ ചെയ്തില്ലല്ലോ. വലിയ ജോലിത്തിരക്കായിരുന്നു. രാധേ, സാവിത്രി വളരെ മാറിയിരിക്കുന്നു. ഓ, എനിക്കൊരു മാറ്റവുമില്ല. സാവിത്രി നെക്ലേസ് കൊണ്ടുവന്നിട്ടുണ്ടോ? നെക്ലേസോ? ഏത് നെക്ലേസ്? ആഹാ, അതിന് മുൻപേ അതങ്ങ് മറന്നു. രാധേ, നെക്ലേസ് ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാനത് മറന്നുപോയി. സാവിത്രി പഴയതെല്ലാം മറന്നുപോയല്ലോ. സാവിത്രി, പോയി നെക്ലേസ് കെട്ടുകൊണ്ടുവരൂ. എനിക്ക് വല്ലാത്ത തലവേദന, നിങ്ങളൊന്ന് എടുത്തു കൊടുക്കണം. ഞാനത് കിടക്കട്ടെ. സാവിത്രി, സാവിത്രിക്ക് എന്ത് പറ്റി? നാളെ ആകെ മാറിപ്പോയല്ലോ. സാവിത്രിക്ക് സ്ഥലം അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. വന്നപ്പോ തൊട്ട് നല്ല സുഖമില്ല. അത് പോട്ടെ, നെക്ലസ് ഞാൻ എടുത്തുതരാം. ഊണ് കഴിഞ്ഞ് പോയാ മതി. വരും. ഞാനൊന്ന് സിറ്റി വരെ പോകുന്നു. പക്ഷെ ഈ കാര്യം മറ്റാരും അറിയരുത്. ഞാൻ വരട്ടെ? എന്തിനാണ് ഇപ്പൊ സിറ്റിയിൽ പോകുന്നത്? എന്റെ ഒരു സുഹൃത്തിനെ അത്യാവശ്യമായി കാണേണ്ടതുണ്ട്. സുഹൃത്ത് സ്ത്രീയോ പുരുഷനോ? സംശയിക്കണ്ട, പുരുഷൻ തന്നെ. എ ഫേമസ് ഫോറിൻ ഡിറ്റെയിൻ സൈക്കാട്രിസ്റ്റ്. നമ്മുടെ കാര്യം കൺസൾട്ട് ചെയ്യാനാണോ? അതൊക്കെ വന്നിട്ട് പറയാം. ഏ, ബൈ ബൈ. ബൈ. ആത്മാവ്, പ്രേതം എന്നെല്ലാം പറയുന്നുണ്ട്. അവരെനിക്ക് വിശ്വാസം. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം അത് വിശ്വസിക്കാതിരിക്കാൻ നോക്കിയില്ല. താങ്കൾ പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞൻ മാത്രമല്ല, എന്റെ ഒരു കുടുംബ സുഹൃത്തും കൂടി ആയതിനാലാണ് എന്റെ സഹോദരിയുടെ കാര്യത്തെപ്പറ്റി ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതെല്ലാം താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? ആത്മാവുണ്ടെന്നുള്ളതിന് പുരാണ കാലം മുതൽ ധാരാളം കഥകളും. ഭാരത യുദ്ധത്തിൽ എതിർപക്ഷത്തു നിന്ന സഹോദരന്മാരെ കൊല്ലാൻ മനഃശക്തി ഏറ്റു നിന്ന അർജുനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഓർമ്മിക്കുന്നു. അർജുന, നീ നശിപ്പിക്കുന്നത് ശരീരത്തെയാണ്, ആത്മാവിനെയാണ്. അതായത് ആത്മാവിന് നാശം, പുനർജന്മമാണ്, വീണ്ടും വീണ്ടും ജനിക്കുന്നു വിവിധ ശരീരങ്ങളിൽ എന്ന് മാത്രം. അതുപോലെ രജനി എന്ന പെണ്ണിന്റെ ശരീരം മാത്രമേ മരിച്ചിട്ടുള്ളൂ, ആത്മാവ് അലഞ്ഞുകൊണ്ടു. പുരാണ കാലങ്ങളിൽ ഈ അന്ധവിശ്വാസങ്ങളെല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ശാസ്ത്രയുഗത്തിൽ ഇതെല്ലാം ആരെങ്കിലും ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഈയിടെ 10,000 പ്രേതങ്ങളുടെ ശബ്ദം ജർമ്മൻ ശാസ്ത്രജ്ഞന്മാർ ആലേഖനം ചെയ്തു. അതിനെപ്പറ്റി പല പത്രങ്ങളിലും ലേഖനങ്ങളും വന്നിട്ടുണ്ട്. അതായത് പ്രേതമുണ്ടെന്നും അതോട് നമുക്ക് സംസാരിക്കാൻ കഴിയുമെന്നും തെളിയിച്ചിരിക്കുന്നു. അതിന് മറ്റൊരാളുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ എങ്ങനെ കഴിയും? ഇറ്റലിക്കാരനായ ഒരു കർഷകന്റെ ശരീരത്തിൽ ജർമ്മൻകാരനായ ഒരു ഡാക്ടറുടെ ആത്മാവ് പ്രവേശിച്ച വിവരം ഈയിടെ റീലേ സ്റ്റേജസിൽ പ്രസിദ്ധീകരിച്ചു. അത്ഭുതം നോക്കരുത്. സാധാരണക്കാരനായ കർഷകൻ പെട്ടെന്ന് മേജർ ഓപ്പറേഷൻ ചെയ്യാൻ കഴിവുള്ള ഒരു സർജനായി മാറി. അതുമാത്രമല്ല, ഇറ്റലി ഭാഷ മാത്രം അറിയാവുന്ന അയാൾ ജർമ്മൻ ഭാഷയും സംസാരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഭേദമുണ്ടെന്ന് വിശ്വസിക്കേണ്ടി. ഈ തർക്കം ലോകാവസാനം വരെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ അതല്ല സാർ, രജനി എന്ന സ്ത്രീയുടെ ആത്മാവ് എന്റെ സഹോദരിയുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ എന്റെ സഹോദരിയുടെ ആത്മാവിന് എന്ത് സംഭവിച്ചു? ദുർബലയായ സാവിത്രിയുടെ ആത്മാവിനെ അശക്തമാക്കാൻ അവൻ കഴിഞ്ഞു. ഏതോ ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്കായി സകല ശക്തികളും ആർജിച്ച് മനുഷ്യശക്തിക്ക് അതീതമായി അലഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ ആത്മാവ്. അതുമാത്രമല്ല, ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചുകൊണ്ടുപോകാനും അതിന് ശക്തിയുണ്ട്. ആൾമോസ്റ്റ് ലൈക്ക് സ്വപ്നം. ആകെ കുഴപ്പമായിരിക്കും. കാര്യം എന്തുമാകട്ടെ, എന്റെ സഹോദരിയെ രക്ഷിക്കാൻ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യണം? വരുന്ന കറുത്തപാടിനുള്ളിൽ യതിയുമായി ദാമ്പത്യ ബന്ധം പുലർത്താൻ അവർ ശ്രമിക്കുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അതെ,
അങ്ങനെ ഒരു ബന്ധമുണ്ടായാൽ അവളുടെ ആത്മാവ് നിന്റെ സഹോദരിയുടെ ശരീരം നിലനിൽക്കുമെന്നും പറഞ്ഞു അല്ലേ? അവളുടെ അമ്മയോട് പറയുന്നത് ഞാൻ എന്റെ സ്വന്തം കാണുകൾ കൊണ്ട് കേട്ടതാണ്. അതെല്ലാം അവളുടെ പ്രേതലോകത്തിലെ ജീവിത രീതികളായിരിക്കും. സാധാരണ മനുഷ്യരായി നമുക്ക് അതൊന്നും നിശ്ചയിക്കാൻ സാധ്യമല്ല. നിന്റെ സഹോദരി ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരു വഴിയേ ഉള്ളൂ. പറയുന്നത് ഈ കർത്തവാവ് വരെ യതിയുമായി ദാമ്പത്യ ബന്ധം പുലർത്താതെ നിന്റെ സഹോദരിയെ തടുത്തു നിർത്താൻ നിനക്ക് കഴിയും. കഴിയും. എന്തായി അലങ്കാരമൊക്കെ? എനിക്കിത് ഇഷ്ടമാണ്. പക്ഷെ ഇതിനു മുൻപ് നീ ഇങ്ങനെയൊന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്താ സാവിത്രി? സാവിത്രി, നീ ആളാകെ മാറിയിരിക്കുന്നല്ലോ. എസ്റ്റേറ്റിലെ കുഴപ്പമൊക്കെ ഉണ്ടായി. എസ്റ്റേറ്റിലെ മൂന്ന് റൗഡിയേരിമെന് ചേർന്ന് അവിടെ ഒരു സ്ത്രീ തൊഴിലാളിയെ ബലാത്സംഗം. മറ്റു തൊഴിലാളികൾ അവരെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞു. എന്നിട്ട് പിരിച്ചുവിട്ടോ? ഞാൻ പിരിച്ചുവിട്ടു. ഗുഡ് നൈറ്റ്. എന്തൊരു സുഗന്ധം! ഈ സുഗന്ധം ചേച്ചി അങ്ങനെ എനിക്കിഷ്ടമാണല്ലോ. ഇത്ര സുന്ദരിയാണ്. പട്ടണത്തിൽ നിന്ന് ഇവിടെ വന്ന് നന്നായി. ഞാൻ ഗംഭീരം മാറ്റാൻ വന്നു. Oh.
വരും. ഞാൻ ഇറങ്ങിപ്പോകുന്നത് സാവിത്രിക്ക് എത്ര ഇഷ്ടമായില്ലാന്ന് തോന്നുന്നു. സാവിത്രിക്ക് എന്നല്ല ഒരു സ്ത്രീക്കും ഇഷ്ടപ്പെട്ടെന്നില്ല. നീ എന്താ ഇത്ര അത്യാവശ്യം വിളിച്ചു തോന്നുന്നു? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. ഇവിടെ വന്നതിന് ശേഷം സാവിത്രിയിലുണ്ടായ ചില മാറ്റങ്ങൾ നീ ശ്രദ്ധിക്കുന്നുണ്ടോ? അത് സ്ഥലം മാറിയത് കൊണ്ടാണെന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് മറ്റൊരു സംശയമില്ലാതില്ല. തകരാറ് സംഭവിച്ചിരിക്കുന്നത് അവളുടെ ബുദ്ധിക്കാണോ എന്നൊരു തോന്നൽ. ബുദ്ധിക്കോ? തകരാറ് ഞാൻ ഉറപ്പു. നമുക്ക് നോക്കാം. കുറച്ച് ദിവസം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ നാളെ തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോയാലോ? അതുകൊണ്ട് അസുഖം ഭേദമാകണമെന്നില്ല. ഇവിടെ വന്നതിന് ശേഷമല്ലേ അസുഖം ഉണ്ടായത്? ഇവിടെ വെച്ച് ഇതിനാൽ ഭേദമാകണം. പട്ടണത്തിൽ ചെന്നാൽ കൂടുതൽ ആളുകൾ അറിയും. ശരിയാണ്. ഇവിടെയുള്ള മറ്റാളുകളോടൊന്നും നമുക്കിത് പറയണ്ട. അടുത്ത കർത്തവാവ് വരെ നമുക്കിവിടെ താമസിക്കാം, എന്നിട്ട് മടങ്ങാം. അതെന്താ കർത്തവാവ് വരെ? കർത്തവാവ് ദിവസം മാനസിക അസ്വാസ്ഥ്യമുള്ളവർക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടു. അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയാണ്. എങ്ങനെ? നിങ്ങൾ തമ്മിൽ യാതൊരു ശാരീരിക ബന്ധവും ഉണ്ടാകാൻ പാടില്ല. ഭാര്യയ്ക്കോ ഭർത്താവിനോ മനസ്സിന്റെ സമാനത തെറ്റിയിരിക്കുമ്പോൾ സന്താനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. എനിക്ക് മനസ്സിലായി. എനിക്ക് സാവിത്രിയുടെ അസുഖം മാറ്റിക്കാം. എന്നിട്ട് പിന്നെ എന്തുണ്ടായി? പിരിച്ചുവിട്ട 3 ദിവസമായിരുന്നു. അവരെ പിരിച്ചെടുക്കണമെന്ന് പറയുന്ന സമരമാണ്. അവരെ എടുക്കാൻ പാടില്ലാന്ന് മറ്റുള്ളവർ കാര്യം. അങ്ങനെ തൊഴിലാളികൾ പറയാനും പിന്നെ വിഷമമല്ലല്ലോ. ഈ പിരിച്ചുവിട്ട 3 പേരും നാലത്തെ റൗഡികളാണ്. മാനേജർ പോരും, ഞാൻ അയാളോട് നിൽക്കുന്നു. മാനേജർ വന്നിട്ടുണ്ട്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എന്റെ ഒരു ഹോബിയാണെന്ന്. അത് പറഞ്ഞാൽ സമ്മതിക്കാമെങ്കിലും ഞാൻ ഈ കാപ്പി എനിക്ക് പേടിക്കാനൊന്നുമില്ല. ഞാൻ ഭദ്രമായിട്ട് നോക്കിക്കോളാം. ഏതാ എന്താ മേവ്? ഈ പാറ്റുപിള്ളക്ക് എന്തെങ്കിലും ഒരു മരുന്ന് കൊടുക്കും. എന്ത് വെച്ച് പാറ്റുപിള്ള? അയ്യോ ഒന്നുമില്ല. പിന്നെന്തിനാ മരുന്ന്? പാറ്റുപിള്ള സ്വപ്നം കാണുന്നു. അത് നല്ലതല്ലേ? അയ്യോ അങ്ങനത്തെ സ്വപ്നം അല്ലല്ലേ. കണ്ണടച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണ് മുമ്പിൽ വന്നു. അത് കൊള്ളാമല്ലോ പാറ്റുപിള്ള. എന്നിട്ട് എന്നിങ്ങനെ അവിടെ പൊക്കി എടുക്കും. എന്നിട്ട് ആകാശത്തോളം കൊണ്ടുപോകും. എന്നിട്ട് താഴോട്ട് പൊത്തൊന്നും പറഞ്ഞു. അത് കഷ്ടമാണല്ലോ പാറ്റുപിള്ള. തമാശ മതിയാക്കി ഈ പാറ്റുപിള്ളക്ക് വല്ല മരുന്നും കൊടുക്കണം. മരുന്നോ? പെണ്ണ് വരുന്നതിന് മരുന്നൊന്നുമില്ല. ഉറങ്ങിയിട്ട് 2 ദിവസമായി സാറേ. ഇന്നെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. പാറ്റുപിള്ള പോയി എന്റെ ബാഗ് എടുത്തുണ്ട്. എന്തൊക്കെയുണ്ട് നീ? ആ വിശേഷങ്ങൾ? വിശേഷം തിരക്കാൻ വന്നിരിക്കുന്നു. ഒരു അന്തസ്സുകാരൻ. എന്തു പറ്റി? എന്നോടൊന്ന് വർത്തമാനം പറയാൻ പോലും കുറച്ചില്ലല്ലേ.
ഉറച്ചിലായതുകൊണ്ടല്ല എന്റെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ടായി. എന്താ അത്ര വലിയ കാര്യം? അതൊന്നും യാവും അറിയണ്ട. അതിലൊരെണ്ണം ഉറങ്ങാൻ നേരത്തെ കഴിക്കണം. നല്ല എന്താ മ്യാവ്? നിനക്ക് വേണോ സ്ലീപ്പിംഗ് ഡോസ്? രാത്രി ഉറക്കമില്ലേ? ഒരു ഡോക്ടർ വന്നിരിക്കുന്നു. ഓഹോ, ദേഷ്യമാണ് എന്നോട്. അതിരിക്കട്ടെ, നമുക്ക് കണ്ണിനെ കരടെടുക്കാം. ഞാൻ ആ പശുവിനെ ഒന്ന് കരടെടുത്ത് വരട്ടെ. നീ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം, പുറത്തേക്കും കറങ്ങി പോകരുത്. ഞാൻ അറിയാതെ പല്ലിമിട്ടായി വാങ്ങി തിന്നുന്നു. ആ തീപ്പെട്ട് ഇങ്ങോട്ട് വേഗം കൊണ്ടുപോകാൻ വരുന്നു. പങ്കി പങ്കി ആ തീപ്പെട്ട് ഇങ്ങോട്ട് വേഗം കൊണ്ടുപോകാം. പങ്കി ഒരു പുക ചെല്ലാഞ്ഞിട്ട് എന്താ പരവേശം എനിക്കറിയാവും. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ലെന്ന് തോന്നല്ലോ. നടക്കട്ടെ നടക്കട്ടെ. അയ്യോ, നാമണി ഇതെന്നാണ് കണ്ടോണ്ട് വന്നാ മതി. പങ്കി അതുമാണ് ഇതെന്തിനു കാര്യം ഉറക്കണോ? ഇവിടെ മതിയായോ? ില്ലയോ നിന്നെ എഴുതാപ്പൊക്കെയാണെങ്കിൽ ഞാൻ നോക്കട്ടെ. നിനക്ക് ഞാൻ ചൂടുവെള്ളം കാട്ടിക്കൊണ്ടിരിക്കുന്നു. തന്റെ ഭാര്യ എന്റെ ഭർത്താവും. ഞാനാണെങ്കിൽ പണി പറഞ്ഞു ഇത് ഞാൻ പൊട്ടി പൊളിച്ചു. നീ വളരെ ഭഗവാന്, ഇത് ചത്തു ചത്തവരാരെങ്കിലും കൂർക്കം വരിക്കോ? പാട്ടുള്ള പറഞ്ഞും കൂടെ നേരാണല്ലോ. ഞാൻ ദേ വരുന്നേ. ഞങ്ങളെ വന്ന് താഴെ ഇരുന്നുണ്ടോ? എന്റെ കട്ടിലെല്ലാം അവിടെ കടപ്പ് വന്നിട്ട് എനിക്ക് കളിയായിരുന്നു. അയ്യോ പഠിച്ചു സാറേ, പഠിച്ചാറേ. അവർ അടുത്ത് വിഴുങ്ങി വിഴുങ്ങിയോ? എന്തോന്ന് കുഞ്ഞ് കുഞ്ഞിനിച്ച് ഡാക്ടർ സാറാണ് മേടിച്ചത്. ഉറങ്ങാനുള്ള കുളിയല്ലേ, അത് രണ്ടും അവളെടുത്ത് അങ്ങ് വിഴിഞ്ഞ്. അയ്യോ ഭഗവാനെ, കിണക്കുന്ന കിടപ്പ് കഴിഞ്ഞു. എന്ത് ഉറങ്ങാനുള്ള കുളിയ? അതെ മമ്മി, സ്ലീപ്പിംഗ് പാച്ചപിള്ളക്ക് ഞാനാണ് വാങ്ങിച്ചു കൊടുത്തത്. ശരി, സ്ലീപ്പിംഗ് വിളിച്ചു വെച്ചു താമസിച്ചു. പക്ഷെ ഈ കട്ടിലെങ്ങനെ വന്നു? പറഞ്ഞതുപോലെ അതൊരു ചോദ്യം വാങ്ങുന്നു. പറ്റാതെ എന്റെ രാവണി വെന്നെ, നീ അങ്ങ് ഇത്ര വന്നത് ചെയ്യാതെ എന്തോ ഞാൻ പറയണ്ട. എന്റെ ഈ ചുരുട്ടൊന്ന് കത്തിക്കാൻ വേണ്ടി തീപ്പെട്ടി എടുത്തോണ്ട് വരാ. അയ്യോ, കിടക്കുന്ന കിടപ്പ് എന്തോ ഞാൻ എവിടെയാണ് പറഞ്ഞു കേട്ടോ. മുഴിക്കകത്തോട്ട് വന്നത് എന്നെ പാവി ഉറങ്ങിക്കൊണ്ട. ഇനി ഞാൻ വായിലോട്ട് വെച്ച് കത്തിക്കുന്നതിന് പോയിട്ട് ഇതാണെന്നൊരു വീഴ്ചയും പോലും ഉറക്കും. പിന്നെ അവിടെ ഉറന്നിട്ട് ഇതാ നടന്നത് വിശ്വസിക്കുന്ന ഇരുത്തി ചെറിയ വേണ്ട എന്റെ കേട്ടാലും മതിയാവില്ല. ഈ ടേപ്പ് മുഴുവൻ എന്റെ പാട്ടാണല്ലോ. ആ, അങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ പിടിച്ചു. ഈ ഫോട്ടോ എടുക്കണം നാളെ തന്നെ.
എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നാശം കടിക്കരുതെന്ന്. അയ്യോ ടേപ്പ് ഓടുന്നു, നമ്മൾ സംസാരിച്ച എല്ലാം എഴുതി വന്നിട്ടുണ്ട്. ഓക്കെ സാർ. കാപ്പി എന്റെ കൊച്ചു മുതലാളി പണ്ട് എടുത്തിരുന്ന പടങ്ങളെല്ലാം എവിടെയാ വെച്ചിരിക്കുന്നത്? ഒന്നും ചോദിക്കണം സാറേ, ഏതാണ്ട് കുന്തോ വെറുതോ ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നത് കറുത്ത മുറിയുമ്പോ ഇരുട്ട് മുറിയെന്നൊക്കെ പറയാം. കുറെ ഫോട്ടോവും കുറെ പ്ലാസ്റ്റിക്കിൽ ഏതാണ്ടൊക്കെ അടച്ചുകൂടി വെച്ചിട്ടുണ്ട്. ആ മുറി എവിടെയാണ്? അയ്യോ അങ്ങോട്ടൊന്നും ആരും പോകാറില്ല സാറേ. എവിടെയാണെന്ന് പറയൂ. ബംഗ്ലാവിന്റെ പുറകുള്ള വരാന്റെ കൂടി കുറെ അങ്ങോട്ട് നടന്നു എന്നാ കാണാം. എന്തിനാ സാറേ? അമ്മ ചോദിക്കുന്നു. അത് എവിടുന്ന് വാട്ടെ? ഈ പെണ്ണ ഏതെന്ന് പറ? പാവന്റെ മനസ്സിലായില്ല. മനസ്സിലായ തീരുമെന്ന് നിർബന്ധമാണ്. നിർബന്ധമുള്ളത് കൊണ്ടല്ലേ ചോദിച്ചത്. നീ എന്നോട് പരിഭവിക്കരുത്. നിന്റെ സഹോദരി വിവാഹം കഴിക്കുന്നതിന് അഞ്ചാറ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന പ്രേമിക്കുന്നതിന്റെ പരിഭവം. ഞാൻ കോളേജ് വിദ്യാഭ്യാസത്തിൽ നിന്ന് ഈ എസ് കെ പി താമസം. അതെ, അച്ഛൻ വല്ലപ്പോഴൊക്കെ ഒന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് പോവുമായിരുന്നു. ഈ ബംഗ്ലാവിൽ നിന്ന് കുറെ അകലെയാണ് ഞങ്ങളുടെ സൂപ്രണ്ടിന്റെ വീട്. അന്ന് അവിടെ സൂപ്രണ്ടും അദ്ദേഹത്തിന്റെ ഭാര്യയും ഏക മകളുമായിരുന്നു താമസം. ഇനി ഞാൻ പറയോട്ടെ, നിങ്ങൾ ഈ കാറ്റിൽ വെച്ച് യാദൃശ്യമായി കണ്ടുമുട്ടും, അങ്ങനെ പരിചയമാവും. പരിചയം സ്നേഹമായി മാറും, അത് ഒരു പ്രേമമാവും. അതെ, ഞങ്ങളെല്ലാം മറന്നു, എല്ലാം മറന്ന് ഞങ്ങൾ സ്നേഹിച്ചു. യാതൊന്നും ഞങ്ങൾ കണ്ടില്ല. ഇവിടെ
നമ്മുടെ പേരില്ലാത്ത ഒരൊറ്റ മരം പോലും ഇല്ലാന്ന് തോന്നി. കൊത്തിവെച്ച് കൊത്തിവെച്ച് നിന്റെ കൈ തഴമ്പിച്ച് കാണുമല്ലോ. രണ്ടു പേരും രണ്ടു കൊമ്പിലാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. നീ തന്നെ നമ്മെ തിരിച്ചു കളഞ്ഞല്ലോ. അയ്യോ അങ്ങനെ പറയല്ലേ. നമ്മൾ തമ്മിൽ ഒരിക്കലും തിരിയില്ല, മരിച്ചാലും തിരിയില്ല. ഞാൻ വെറുതെ പറഞ്ഞല്ലേ, വരും നമുക്ക് പോവാം. വേണ്ട രവി, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞു പോകാം. രവിനെ വീട്ടിൽ അന്വേഷിക്കില്ലേ? അന്വേഷിക്കട്ടെ. എന്നാലും എന്റെ രവിയെ വിട്ടുപോകാൻ എനിക്ക് ഇഷ്ടമല്ല. രവി എപ്പോഴും എന്റെ അടുത്തുണ്ടായിരിക്കണം. രജനിയും മുതലാളിയുടെ മകനും എടോ, താൻ ഈ എസ്റ്റേറ്റിന്റെ ഉടമയായിരിക്കും. പക്ഷേ ഈ നാട്ടിലെ മുഴുവൻ പെൺകുട്ടികളുടെ ഉടമയാണെന്ന് കരുതരുത്. മര്യാദയ്ക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ കൊല്ലുമായിരിക്കും. പണത്തിന്റെ മിടുക്കെല്ലാം കയ്യിൽ ഇരിക്കട്ടെ. നിങ്ങൾ ആരാണ്? ഇവരുടെ അമ്മാവന്റെ മകൻ, അതായത് മുറച്ചേർക്കൻ. മനസ്സിലായി, രജനിയുടെ ഭാവി വരനാണ് ഈ നിൽക്കുന്നയാൾ. അതെ, രജനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അതല്ല പ്രശ്നം, അവൾ ഇണക്കപ്പെട്ടതാണ്. അവകാശപ്പെട്ടു? ഓ, അവകാശം പറഞ്ഞ് പിടിച്ചു പറ്റാൻ ഇത് ഭൂസ്വത്തൊന്നുമല്ല. അവൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങളാരാണ് പറയാൻ? ഞാനോ? ഞാനാണ് അവളെ വിവാഹം ചെയ്യാൻ പോകുന്നയാൾ. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. തൽക്കാലം ഞാൻ ക്ഷമിക്കുന്നു. കാരണം ഞാനിപ്പോ തന്നെ തല്ലിയാൽ മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടേ. മുതലാളി തൊഴിലാളിയെ മർദ്ദിച്ചു. എങ്കിലും കുഞ്ഞ്, ഞാനിത് കരുതിയില്ല. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങളോടത് വേണ്ടായിരുന്നു. ഞങ്ങളുടെ കാര്യത്തിൽ അമ്മ ഭയപ്പെടേണ്ട. മുതലാളിയുടെ മകനും എസ്റ്റേറ്റ് സൂപ്രണ്ടിന്റെ മകളുമാണ്. ഭയപ്പെടാതെ നിവൃത്തിയില്ല. എനിക്ക് ഭയം മാത്രമേ ഉള്ളൂ. വിവരങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് ചോദിക്കാത്തതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അച്ഛൻ അനുവദിച്ചില്ലെങ്കിലോ? അനുവദിക്കണം. ഇല്ലെങ്കിലോ ഞങ്ങൾ ഒരുമിച്ച് ഭരിക്കുമെന്ന്. എന്നാലും ഞങ്ങളെ വേർപെടുത്താനാവില്ല. എന്റെ ഭഗവതി, ഇനി ഇത് ഞാൻ നീട്ടിക്കൊണ്ട് പറ്റും. ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കാം. വരൂരേ. ഞാൻ വീട് വരെ ഒന്ന് പോവുകയാണ്. വരുന്നത് വരെ എസ്റ്റേറ്റ് കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ നോക്കിക്കൊള്ളു. ആ വിശ്വസിച്ച് വല്ലതും അറിയാനോ അറിയിക്കാനോ ഉണ്ടെങ്കിൽ അപ്പോഴപ്പോ ഫോൺ ചെയ്യുകയും വേണം. വിശേഷിച്ചൊരു കാര്യം ഇപ്പൊ തന്നെ അറിയിക്കാനും. അത് വളരെ സൗകര്യമായല്ലോ. ആ പിന്നെ ഞാൻ പറഞ്ഞതുമൊക്കെ ചെയ്യണം. പറഞ്ഞത് വെച്ചോളൂ. പെൺകുട്ടി മനസ്സിലായി. നമ്മുടെ എസ്റ്റേറ്റിലെ ജോലിക്കാരൻ ആ സൂപ്രണ്ട് നിർണായകന്റെ മകനല്ലേ? അതെ, രജനി. ഓ ഗുഡ്. ഓ, വിവരങ്ങളെല്ലാം അച്ഛനെ അറിഞ്ഞിട്ടുണ്ട്. നീ ചെറുപ്പമല്ലേ, ഇരുത്താൻ ഇനിയും സമയമുള്ളത് കൊണ്ട് ഞാനതൊരു പ്രശ്നമാക്കിട്ടില്ല. എത്തന്നെ ചിരിച്ചുണ്ടു. ഇതെന്റെ ഏറ്റവും വലിയ ശരിയാണ്. ഓഹോ,
രജനി അല്പസമയം കൊണ്ട് വെളിയിലിറങ്ങി നിൽക്കാം. ഞങ്ങൾ അച്ഛനും മകനും ചില സംസാരിക്കേണ്ട സമയമായിരിക്കും. അപ്പോ നിന്റെ ഏറ്റവും വലിയ ശരി നീ ചെയ്തില്ല എന്നാ നീ ഇനി ബുദ്ധിമുട്ടണ്ട. നിന്നെ ഞാനൊന്ന് സഹായിക്കും. നീ പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അച്ഛന്റെ ഏക മകനാണ്. അച്ഛൻ വേണ്ടുവോളം സമ്പാദിച്ചിട്ടുണ്ട്. ഇനി ഒരു വിവാഹം കൊണ്ടുള്ള സാമ്പത്തിക നഷ്ടം എനിക്ക് ആവശ്യമില്ല. എന്നെ സ്നേഹിക്കുകയും ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണാണ് എനിക്ക് ആവശ്യം. സ്നേഹത്തിന് മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ ഉള്ള ഭേദമില്ല. അതുകൊണ്ട് ഞാൻ രജനിയെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. അച്ഛന് സമ്മതിക്കണം. സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇത്രയല്ലോടെ ഉള്ള കാര്യം. ഇതിൽ കൂടുതൽ നിനക്ക് എന്തെങ്കിലും പറയാനോ? ഞാൻ ഇത്ര പോലും പറയാൻ ഉദ്ദേശിക്കുന്നതല്ല. എന്നാൽ നിന്നെയും എന്നെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയൊരു കാര്യമാണ്. നീയും രജനിയുമായിട്ടുള്ള വിവാഹം നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആ വിവാഹം നടക്കില്ല. എന്തുകൊണ്ട്? നിന്റെ ഭാവിയിൽ എനിക്ക് താല്പര്യമുള്ളത്. എന്റെ ഭാവി എനിക്ക് വിട്ടുതരും. എന്റെ മകനെ ഉപേക്ഷിക്കുവാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവന്റെ ഭാവി വിട്ടുകൊടുക്കുവാൻ എനിക്ക് മനസ്സില്ല. രജനിയെ മറ്റാരെങ്കിലും വിവാഹം ചെയ്യും. നിനക്കൊരു വിവാഹം ഞാൻ നിശ്ചയിച്ചു. അപ്പോ ഇതാണ് അച്ഛന്റെ തീരുമാനം. എന്നെ പോലെയുള്ള ഏതച്ഛന്റെയും തീരുമാനം ഇതായിരിക്കും. എങ്കിൽ ഒരു കാര്യം തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛനെ ഉപേക്ഷിക്കാൻ ഇഷ്ടമില്ലാത്തതിൽ ഞാൻ നന്ദിയുള്ളവനാണ്. പക്ഷേ അച്ഛനെ ഉപേക്ഷിക്കാൻ ഞാൻ നിർബന്ധിതനായി. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള എന്തെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നാലും രജനി ഞാൻ ഉപേക്ഷിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്ത് സംഭവിച്ചാലും ഞാൻ അവളെ വിവാഹം. അത് തീർച്ചയായും. നീ അവിടം വരെ എത്തി. ഇനി അച്ഛന് ചെയ്യാവുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. എന്നെ രജനിയെ കൊല്ലാം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഭാര്യാഭർത്തക്കന്മാരായി ജീവിക്കും. എനിക്ക് ആലോചിക്കാൻ അല്പം കൂടി സമയം തരും. എന്റെ മനസ്സിപ്പോ തീരെ ശരിയല്ല. നീ അനുസരിച്ചാലും ഇല്ലെങ്കിലും എന്റെ അവസാന തീരുമാനം ഞാൻ വീട്ടിൽ ചെന്ന് തരികയാണ്. അതുവരെ എന്നെ രക്ഷിച്ചിട്ടു. മോളെ, അമ്മ ജീവിതം കുറെ കണ്ടു കഴിഞ്ഞത്. ഞാൻ പറയുന്നത് കേട്ട്. നിന്റെ ഈ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. അമ്മ ചുമ്മാ അതൊന്നും പറയാതെ. അതും ഇതും അല്ല കുഞ്ഞു, നിന്റെ ചെറുപ്പം കൊണ്ട് തോന്നുന്നതാ. ചെറുപ്പക്കാരുടെ മനസ്സ് ഏറ്റവും ഉയർന്ന കൊമ്പത്തെ കൂടു വെക്കാൻ നോക്കും. അതും എത്താത്ത കൊമ്പത്ത്. അദ്ദേഹത്തിന്റെ അച്ഛൻ കല്യാണത്തിന് സമ്മതിക്കാതിരിക്കില്ല. എനിക്ക് ഉറപ്പാണ് അയാളെ സമ്മതിക്കില്ല. നക്ഷത്രം ഒരിക്കലും പുൽമേട്ടിൽ ഉദിക്കാറില്ല, ആകാശത്തെ ഉദിക്കും. ഇല്ലമ്മ, കല്യാണത്തിന് സമ്മതിച്ചുകൊണ്ട്
അദ്ദേഹം ഉടനെ കത്തയച്ചു. ഞാൻ ഇനി ഒന്നും പറയില്ല. നീ മരപ്പായത് കുറിച്ചോണ്ട് നടക്കും. വെള്ളം തറത്തോടി അവന്റെ തന്തയുടെ അനുവാദവും കാത്തിരിക്കുകയാണല്ലേ. അവന്റെ തന്ത സമ്മതിച്ചാലും നിനക്ക് അവനെ കിട്ടുമെന്ന് കരുതണ്ട. ഓർമ്മയിരിക്കട്ടെ. കിടക്കാതെ പോയി കഞ്ഞി കുടിക്കും. ചെല്ലു മോളെ. എന്തിനാ കുഞ്ഞ നരേന്ദ്രകുഞ്ഞുമായി പിണങ്ങുന്നത്? വലിയ മോനെ നീ കല്യാണത്തിന് സമ്മതിക്കില്ല. കല്യാണി അങ്ങനെ തന്നെയാണോ പറയുന്നത്? എങ്ങനെ പറയാതിരിക്കും? കുഞ്ഞിന് കേൾക്കണം. കാടും മേടും നിറഞ്ഞ തോട്ടങ്ങളിൽ അച്ഛനേരും ചെവി ഓർത്ത പ്രാണം പിടഞ്ഞുള്ള നിലവിളികൾ. മുമ്പത്തെ മുതലാളിമാർ ചന്തമുള്ള പെൺകുട്ടികളെ പ്രേമിച്ച് നശിപ്പിച്ച് ഈ കൊക്കകളിൽ വലിച്ചെറിഞ്ഞവരുടെ ആത്മാവിന്റെ നിലവിളികൾ. അങ്ങനെ ഞങ്ങൾ അച്ഛന്റെ കത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാലം അസുസ്ഥമായ കാത്തിരിക്കും. ഓരോ ദിവസവും ഓരോ യുഗമാണെന്ന് തോന്നി. ഓരങ്ങി രജനിക്ക് നരേന്ദ്രന്റെ കൂടെ കൂടെയുള്ള ശല്യം ഒടുവിലെ കത്തിൽ കല്യാണത്തിന് സമ്മതിച്ചുകൊണ്ടുള്ള അച്ഛന്റെ കത്ത്. ഞാൻ അതുമായി ഒരു രജനിയുടെ വീട്ടിലെത്തി. അമ്മ അച്ഛന്റെ കത്ത് വന്നിരിക്കുന്നു. രജനി വിവാഹം കഴിക്കുന്നതിൽ അച്ഛന് എതിർപ്പില്ല. അതേന്നെ ഇതാ കത്ത്. രജനി എവിടെ? രണ്ടുപേരും ആടിപ്പാടാൻ പോകുന്നതുകൊണ്ട് ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. ഉപദ്രവിക്കാതെ പോകും. അങ്ങനെ പോകാൻ വന്നവനല്ല നരേന്ദ്രൻ. നിന്നെ കല്യാണം ചെയ്യാൻ അവന്റെ തന്ത സമ്മതിച്ചു. നിന്നെ എനിക്ക് കിട്ടിയാലും തീർച്ചയായി എന്ത് എച്ചിലെ അവന് കിട്ടും. എന്നെ വിടൂ.
Thank you.
നമ്മൾ മരിച്ചാലും ഈ കാടെങ്കിലും നമ്മളെ ഓർമ്മിക്കണം. ഈ കാടും മരങ്ങളും ഉള്ളിടത്തോളം കാലം ഇതിവിടെ ഉണ്ടാകും. ഏതെങ്കിലും കാരണവശാൽ രവിയുടെ അച്ഛൻ നമ്മുടെ വിവാഹത്തിനെതിരെ നിന്നാൽ നമ്മൾ രണ്ടുപേരും ആത്മഹത്യ ചെയ്യും. തീരാത്ത ദാഹവുമായി എന്നുമെന്നും നമ്മുടെ ആത്മാവ് ഇവിടെ ഇങ്ങനെ അലഞ്ഞു നടക്കും. എന്നാൽ ഞാൻ മരിക്കാൻ തയ്യാറല്ലെങ്കിലോ? നിന്റെ സഹോദരൻ വേണുവിനെ കുറിച്ചാണോ ഈ പറഞ്ഞത്? അല്ല, പിന്നെ വേണുവിനെ ഒറ്റയ്ക്ക് നടക്കുന്നതല്ലേ രസം? അല്ലല്ല, എനിക്ക് നിങ്ങളുടെ കൂടെ നടക്കുന്നതാണ് രസം. എങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി നടന്നോളൂ, ഞാനില്ല. അന്നും നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചില്ല. ഇതാ ഇപ്പോഴും അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. ഞാൻ ജീവിച്ചോ അതടങ്ങില്ല. ഈ പട്ടി എങ്ങനെയാണ് വന്നു? ഈ പട്ടിയെ കണ്ട് എന്താ അത്ര പേടിക്കാൻ? ഈ പട്ടിയെ കൊണ്ടുപോകാൻ പട്ടിയെ കണ്ട് ഇത്ര ഭയമാണോ? നിനക്ക് പട്ടിയെ ഒന്നും ഇഷ്ടമായിരുന്നല്ലോ. ഞാൻ ആ താഴെ നമ്മൾ പോകുന്ന പറയും ബംഗാളിന്റെ കാവലായിട്ട്. Ha ha ha.
എന്താ വീട്ടിൽ പോയിട്ട് ഇത്ര താമസിച്ചത്? ഒന്നും പറയണ്ട എന്റെ കൊച്ചമ്മേ, എന്റെ ചേച്ചിയുടെ മോൾക്ക് ഒരു പ്രേതബാധ. പ്രേതബാധയോ? ആ, മരിച്ചുപോയ ഞങ്ങളുടെ അമ്മയുടെ പ്രേതം. എന്റെ കൊച്ചമ്മയെ ശരിക്കും ഞങ്ങളുടെ അമ്മ സംസാരിക്കുന്നത് മാതിരി ആ കൊച്ചു സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചു, അമ്മ എന്തേ ഇപ്പൊ വന്നത്? നിങ്ങൾ രണ്ട് പെൺമക്കളും എന്നെ മറന്നു കളഞ്ഞല്ലോടി, എനിക്ക് വേണ്ട ഒന്നും ചെയ്യുന്നില്ല എന്നെല്ലാം പറഞ്ഞു തൂരി കരച്ചു. എന്നിട്ട് പ്രേതബാധ ഒഴിഞ്ഞില്ലേ? ആ കാര്യമൊന്നും പറയണ്ട എന്റെ കൊച്ചമ്മേ. എവിടെയെല്ലാം പോയിട്ടാണ് ബാധ ഒഴിച്ചത്? ചിലർ പറഞ്ഞ അർത്തങ്ങ പള്ളിയിൽ കൊണ്ടുപോകാൻ, ചിലർ പറഞ്ഞ മറന്നാട്ട് പള്ളിയിൽ കൊണ്ടുപോകാൻ. പക്ഷെ ഞങ്ങള് കോച്ചിറ പോയി, ഭദ്രകാളി മടത്തി പോയി, കൊട്ടിയൂർ പോയി, കൊടുങ്ങല്ലൂർ പോയി, എന്നിട്ടും ബാധ ഒഴിഞ്ഞു. പിന്നെ പോയത് ആവണം കാട്ടും മലയാറ്റൂരും ഒക്കെയാണ്. ഇനി എന്റെ കൊച്ചമ്മയെ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളോ പള്ളികളോ ഇല്ല. അമ്മ ഒരു വിധത്തിൽ ആ കൊച്ചിനെ വിട്ട് ഒഴിഞ്ഞു പോയി. ശരി, നീ പോയി ജോലി നോക്കാം. ഇപ്പോഴെങ്കിലും എത്തിയാൽ എനിക്കിവിടെ ഒറ്റയ്ക്ക് കഴിയാൻ തന്നെ ഭയമായി തുടങ്ങി. എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ഞാനൊരു ഡോക്ടറാണ്. പേര് വേണുഗോപാൽ. ഒരു വിവരം അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സ്ത്രീ വന്നിരുന്നു. പേര് സാവിത്രി. നിങ്ങളും അവളുമായുള്ള മുഴുവൻ സംസാരവും ഞാൻ കേട്ടു. നിങ്ങളുടെ മരിച്ചുപോയ മകൾ രജനിയുടെ പ്രേതം സാവിത്രിയിൽ ആവേശിച്ചിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതെ മകൻ, വല്ലാത്തൊരു അത്ഭുതം തന്നെ. ആ ദിവസത്തിന് ശേഷം ശരിക്കും ഞാൻ ഉറങ്ങിയിട്ടില്ല. നിങ്ങളുടെ മകളുടെ പ്രേതബാധയേറ്റ് അവശയായി കഴിയുന്ന ആ പെൺകുട്ടി എന്റെ അനിയത്തിയാണ്. അവളുടെ ഭർത്താവ് രവി എന്റെ അളിയൻ മാത്രമല്ല, ഒരു സ്നേഹിതനും കൂടിയാണ്. അവനിതൊന്നും അറിഞ്ഞുകൂടാ. അവന്റെ ഭാര്യയായി അവന്റെ കൂടെ ജീവിക്കുന്നത് സാവിത്രിയല്ല, അവന്റെ കാമുകിയായിരുന്ന മരിച്ചുപോയ രജനിയുടെ ആത്മാവാണ്. പ്രേതത്തെക്കുറിച്ച് ഇപ്പൊ പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല. ഞാനും അങ്ങനെയായിരുന്നു. സ്വന്തം സഹോദരി മറ്റൊരു സ്ത്രീയുടെ ആത്മാവുമായിട്ടാണ് ജീവിക്കുന്നതെന്ന് അവളുടെ ഭർത്താവിനോട് ഞാൻ എങ്ങനെ പറയും? ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ആരോട് പറയും, എന്തോന്ന് പറയും എന്നാലോചിച്ച് വിഷമിക്കുകയാണ്. എല്ലാം അറിഞ്ഞ മോൻ തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നു, എനിക്ക് ആശ്വാസമായി. ഈ വരുന്ന കർത്തവാവിനുള്ളിൽ ഒരു പ്രാവശ്യമെങ്കിലും രവിയുടെ ഭാര്യയാകാൻ സാധിച്ചാൽ ജയിച്ചു. അങ്ങനെ ഒരു ബന്ധം പുലർത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ എന്ന് പറയുന്നത് വരെ ഞാൻ കേട്ടു. അതിനുശേഷം കേട്ടില്ല. അന്നവൾ അമ്മയോട് പറഞ്ഞ ആ രഹസ്യം എന്താണ് പറയൂ അമ്മേ. സാവിത്രിയുടെ രൂപത്തിൽ ചെവിയുടെ ഭാര്യയായി കഴിയാൻ ആവുന്നത് ശ്രമിച്ചു. കഴിയാതെ വന്ന കർത്തവാവ് ദിവസം ചെവിയെ കൊന്നിട്ട് ആ ആത്മാവുമൊത്ത് അവൾ പോവും. ചെവി വേറൊരു പെണ്ണുമൊത്ത് ജീവിക്കാൻ ഒരിക്കലും അവൾ അനുവദിക്കും. പണം പറക്കാൻ നീ എന്ത് സുന്ദരിയാണെന്ന്? നല്ല കലാബോധമുണ്ടോ? ഒന്ന് പോലെ അവള് കലാബോധം. നിന്നെ നോക്കി നാല് വരവരക്കണതല്ല കലാബോധം. നിനക്ക് ആ തോന്നലോട് എന്തോ പ്രത്യേക മമതയുണ്ട്. പണമല്ല പണം, ഞങ്ങൾ പാവങ്ങൾ. ഇന്ന് കർത്തവാവല്ലേ, നാളെ ഞങ്ങൾ ഉണ്ടാവില്ല. ഗംഭീരമായിരിക്കും.
വരണം താഴെ ഇറങ്ങണം ആവശ്യം പറയും സാറിന്റെ ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയമാണ് ഞാനെന്തിനു ഭയപ്പെടണം ഞങ്ങൾ അവസാനമായി പറയുകയാണ് ഞങ്ങളെ മൂന്നുപേരെയും ജോലി തിരിച്ചെടുക്കണം സാധ്യമല്ല നിങ്ങൾ മൂന്നുപേരും കൂടെ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യും നിങ്ങളിവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇഷ്ടമല്ല നിങ്ങളെ തിരിച്ചെടുക്കുന്ന പ്രശ്നമേ ഇല്ല നിങ്ങളും നിങ്ങളുടെ താന്തേയൊന്നും പെണ്ണുങ്ങളെ തൊടാറില്ലല്ലേ ആ സൂപ്രണ്ടിന്റെ മോളെ പിഴപ്പിച്ച് കൊക്കയിലിരുന്ന് നിങ്ങളല്ലേ ഞങ്ങളെ എതിർത്തിട്ട് ഇവിടെ ജീവിക്കാൻ ഒക്കില്ല സാർ സാധാരണ മുറിവ് തന്നെ പക്ഷേ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു
ഇന്നിങ്ങനെ അപകടം ശുശ്രൂഷിക്കുന്നെന്ന് പറയുന്നു. പക്ഷേ ഇതിനു മുമ്പും ഞാൻ എന്റെ ഭർത്താവിനോട് ഒന്ന് സംസാരിക്കുന്നതോ ഒരു നിമിഷം ഒരുമിച്ച് കഴിയുന്നതോ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു. ഭാര്യയായി എനിക്കുള്ള അവകാശങ്ങൾ എനിക്ക് വിട്ടുതരൂ. എന്ത് വിചിത്രമായി പറയുന്നത്? നിങ്ങൾക്കറിഞ്ഞൂടെ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന്. രൂപത്തിൽ മാത്രം, പക്ഷേ എല്ലാം കൊണ്ടും ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. നിന്റെ ഈ രൂപം കണ്ട് ഈ വീട്ടിലുള്ളവർ നിന്നെ വിശ്വസിച്ചേക്കാം. പക്ഷെ എന്നോട് ഈ വിദ്യ വേണ്ട. അതിന്റെ ആവശ്യം എനിക്കില്ല. ചേട്ടൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം തന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തെ പോലെ നിങ്ങൾ സംശയിക്കുന്നു. ഞങ്ങളുടെ ബന്ധത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങളാരെ? നിന്റെ അമ്മയുമായി നീ സംസാരിക്കുന്നതെല്ലാം കേട്ടു വന്നവരാണ്. അതെ, ഞാൻ രജനിയാണ്. ചതിയോടൊക്കെ ജീവിക്കാനുള്ള ദാഹം തീരുന്നതിന് മുമ്പ് മരിച്ചുപോയ രജനി. എനിക്ക് രവിയോടുള്ള സ്നേഹത്തിന്റെ ആളം അളക്കാൻ ആർക്കും സാധ്യമല്ല. മരിച്ചതിന് ശേഷവും ആ ദാഹവുമായി അലഞ്ഞു നടന്നിരുന്ന എനിക്ക് ചതിയോടൊക്കെ ജീവിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ നിങ്ങളത് പറയുന്നു. ശരി, ഇപ്പോൾ എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിന്റെ ഇന്നത്തെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ വെറും ഒരു സാധാരണ മനുഷ്യൻ, അതിനേക്കാൾ ഉപരി ശക്തിയുള്ളവളാണ് ഞാൻ. എന്നെ ജയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നേരം വെളുക്കട്ടെ. നേരം വെളുക്കാൻ പോകുന്നില്ല. രജനി, ഇതാണ് നിന്റെ അവസാനത്തെ രാത്രി. അവസാനത്തെ രാത്രി മാത്രമല്ല, ഒരു പുതിയ അധ്യായത്തിന്റെ ആരംഭം കൂടിയാണ്. ആരംഭമല്ല, അധ്യായത്തിന്റെ അവസാനമാണ്. ഗുഡ് നൈറ്റ് രജനി. രാവിലെ മാത്രം എനിക്ക് കുറച്ച് കാപ്പി വേണം. ആ ക്ലാസ്സിന് എടുക്കും. ആ കാപ്പി ചേട്ടന് കൊടുത്തിരിക്കും. പിന്നെ പാട്ടുകളെ വിളിക്കുള്ളൂ. ഓ, എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ വിളിക്കുന്നു സാറ്. ഓ, thank you.
ഇതാ